കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇ ഡി അന്വേഷണത്തെ രാഷ്ട്രീയമായി നേരിടാൻ തന്നെയാണ് സി പി എം തീരുമാനം. മുൻമന്ത്രിയും സംസ്ഥാന സമിതി അംഗവുമായ എ സി മൊയ്തീന് പാർട്ടി പൂർണ്ണ സംരക്ഷണം നൽകും. മൊയ്തീനെതിരെ തെളിവില്ലെന്നും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഏജൻസി അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നുമാണ് പാർട്ടി നിലപാട്. ബാക്കിയെല്ലാം സഹകരണ മേഖലയെ തകർക്കാനുള്ള കടന്നാക്രമണം. സർക്കാരിനെതിരെ ശക്തമായ കള്ള പ്രചാര വലിയാണ് നടക്കുന്നത്. സഹകരണ മേഖലയിലെ ഇ ഡി പരിശോധനയും ഇത്തരമൊരു രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായാണ് ഉണ്ടാകുന്നത്. ഒരു കാര്യവും തെളിവായിട്ട് അവർക്ക് മുമ്പോട്ടേക്ക് വെക്കാനില്ല. ഇ ഡി അന്വേഷണത്തെ രാഷ്ട്രീയമായി ചെറുക്കുമ്പോഴും ഇ ഡിക്കെതിരെയുള്ള പോലീസ് നീക്കം കരുതലോടെ ഉണ്ടാകൂ. സ്വർണ്ണക്കടത്ത് കേസിൽ ഇ ഡിക്കെതിരെ കേരള പോലീസ് എടുത്ത കേസ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞതാണ് മുൻ അനുഭവം. വീണ്ടും തിരിച്ചടിയേൽക്കാതിരിക്കാനുള്ള ജാഗ്രത പോലീസ് കാട്ടും. ഇ ഡി ഉദ്യോഗസ്ഥർ മർദ്ദിച്ചുവെന്ന സി പി എം പ്രാദേശിക നേതാവ് പി ആർ അരവിന്ദാക്ഷന്റെ പരാതിയിൽ തിടുക്കത്തിൽ കേസെടുക്കാത്തത് അതുകൊണ്ടാണ്. പരാതി നൽകാൻ വൈകിയതടക്കമുള്ള കാര്യങ്ങൾ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് അനുകൂലമാകും. ചോദ്യം ചെയ്യൽ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ടെന്ന ഇ ഡി നിലപാടും പോലീസിനെ പിന്നോട്ടടിപ്പിച്ചു. പരാതിക്കാരന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തി നിയമവശങ്ങൾ പരിശോധിച്ച ശേഷം തുടർ നടപടിയിലേക്ക് കടന്നാൽ മതിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമാണ് ഇ ഡി അന്വേഷണം നടക്കുന്നത് എന്നതിനാൽ നിയമവശങ്ങളിലെ പരിശോധന ആവശ്യമാണ്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.